हेलो फ्रेंड्स, वेलकम टू अवर चैनल। इन या वह अडीपी चेम्मीन करी रेसीपी आईटा। अब चेम्मीन करी एंगने तैयाराकेंद नोक्कियालो, यानी इवड़ा चेम्मीन करी मंजट्टील उंडाक्कुन्नत। अब आद्यम मंजट्टील कुरच्च ऑयल ओयिक्कणम। ऑयल चूडाय शेषम ओरु वलिय सबोळ चेरुतायिट्ट अरिंजु वेच्चत् चेर्त्तु कोडुक्कणम। इतिलोट्ट रेंडु पच्चमुळक कुरच्च करिवेप्पिल चेर्त्तु कोडुत्त् സബോള നന്നായിട്ട് വഴറ്റി എടുക്കണം। സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. തക്കാളി നന്നായിട്ട് വെന്ത ശേഷം ഇതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് 1 മിനിറ്റ് മസാലകളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഗ്രേവി ഒന്ന് തിളച്ചു വരണം. ഗ്രേവി തിളയ്ക്കുമ്പോൾ ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ചെമ്മീൻ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. ഇതിലോട്ട് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഗ്രേവി നന്നായിട്ട് കുരുങ്ങി വരുന്നവരെ തിളപ്പിക്കണം. അപ്പോൾ 5 മിനിറ്റ് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ച് ഗ്രേവി ഒന്ന് കുരുങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു ബൗളിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.